രംബേ, എന്തു ചെയ്യാ നീ? എന്താ അമ്മേ? അവൾ എന്ത് ചെയ്യാന്നൊന്ന് നോക്ക്. എന്തിനാ? 9 മണിയായി, ടിഫിൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവൾ കുളിച്ചോണ്ടിരിക്കുക, ഞാൻ അവളോട് വരാൻ പറയാം. രണ്ടുപേരും വേഗം വാ. ഏ ഊർവശി, സോങ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് കുളിക്കടി. അല്ല സാറേ, നിങ്ങളാണോ പുതിയതായിട്ട് വന്നത്? ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇവനാണോ? ഇവന്റെ മുഖം കൊരങ്ങന്റെ മുഖം പോലെ ഉണ്ടല്ലോ. ഓഹോ, അതിരിക്കട്ടെ. വലിയും കുടിയൊക്കെ ഉണ്ടോ? ഇവിടെ കുടിക്കരുതെന്നും ഞാൻ പറയില്ല, ഓവറായിട്ട് കുടിച്ച് ഛർദ്ദിക്കാനൊന്നും പാടില്ല, മനസ്സിലായോ? ശരി, നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല മാഡം. മാഡം അല്ലെന്നേ, ആന്റിന്ന് വിളിച്ചാ മതി. ശരി ശരി, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സാംബ എന്നാ. ഓഹോ, ശരി. അവന്റെ പേര് അല്ലടാ, നിന്റെ പേര് പി കെ ആയതുകൊണ്ട് നീ എന്ത് കിട്ടിയാലും പറിച്ചെടുക്കോ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പറഞ്ഞു കൊടുത്താ പെട്ടെന്ന് പഠിക്കും മാഡം. എന്നാ അവന് ബുദ്ധിയോടെ എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ശരി എന്നാ, ഞാൻ പോകട്ടെ. തീർച്ചയായിട്ടും കുഴപ്പമില്ല. നിന്റെ പേര് പി കെ എന്ന് പറഞ്ഞാ പപ്പുകുമാരല്ല, നീ ഒരു നല്ല ഗംഗാരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പോണതോ ഒരു പ്രാന്തന്, അവന് വേഗം വൈദ്യം ചെയ്യണം. ആളെ നോക്ക്. ചിപ്സ് ഉണ്ടോ? നിങ്ങളുടെ വീട് എവിടെയാ ബ്രോ? അവന്റെ വീടിന്റെ അടുത്ത് തന്നെ. നിങ്ങൾ രണ്ടുപേരുടെ വീട് എവിടെയാ? ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. അടുത്തടുത്തെന്ന് പറഞ്ഞാ അവന്റെ വീടെങ്കിലും എവിടെന്ന് പറയണോ? എന്റെ വീട്ടിന്റെ അടുത്ത്. അയ്യോ, അടിച്ചതൊക്കെ ഇറങ്ങുന്നു തോന്നുന്നല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ശരിക്കും ചോദിക്കൂ ബ്രോ. എനിക്ക് ഒന്നും അറിയണ്ട, കൊടി മാത്രം മതി. ബ്രോ, നമ്മളിവിടെ വെള്ളം അടിക്കുന്ന കാര്യം ഈ ഹൗസ് ഓണറുടെ അടുത്ത് പറഞ്ഞ വല്ല പ്രശ്നം ഉണ്ടോ? പ്രോബ്ലോ? ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യോ. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ സോഡയിൽ പോയി. ഇത് മാത്രം ആസിഡ് ആയിരുന്നു, അവന്റെ മുഖത്ത് പീച്ച് പീച്ച് അടിച്ചു കൊന്നേനെ. എന്തിനാ ബ്രോ, നിങ്ങൾ വലിയ ഫ്രസ്ട്രേഷനിലാണല്ലോ. ഫ്രസ്ട്രേഷൻ എന്ത് ഫ്രസ്ട്രേഷൻ ബ്രോ, അവനെ കണ്ടാ തന്നെ ടെൻഷൻ ആവുന്നു. അവനെ കണ്ടാ തന്നെ ഇഷ്ടമല്ല. നീ തന്നെ അത് മനസ്സിലാക്കും ബ്രോ. കഥ കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം ഒരു കാര്യം അറിയില്ല ബ്രോ, അയാൾക്കളുണ്ടല്ലോ ആന്റിക്ക് ഒരു കീ ബോംബ് പോലെയാ. എന്താ പയ്യാ നീ അങ്കിളിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയരുത്. അങ്കിളിനെ കണ്ട സിംഹം പോലെ അവളെ, രാജസിംഹം. നീ എന്താ അയാളെ കുറിച്ച് പറയുന്നൊക്കെ തെറ്റാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ കണ്ടല്ലോ പവർ ഇല്ലല്ലോ. ചത്തുപോയനെ കണ്ടാലും സൂപ്പർ സ്റ്റാർ എന്നാ നീ പറയൂ. ആ ഓണർ കരയുമ്പോ മോശക്കാരനാണ്. മൂത്തവരാണ് ബ്രോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വേണ്ടാതെടാ, ഒരാണിനെ പോലെ നട്ടലോടെ നടക്കുന്ന വിട്ടിട്ട് ഒരു പെണ്ണിനെ അടിമയായിരിക്കുന്നു. ബ്രോ, അങ്കിളുടെ അടുത്ത് നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ദേഷ്യം? അങ്കിള് എല്ലാ ജോലിയും എൻ്റെ അടുത്ത് കല കൊടുക്കുന്നു, അതാണ് അത്ര ദേഷ്യം. ഇവിടെ നോക്ക് ബ്രോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. താഴെ 2 സുന്ദര കുട്ടികളുണ്ട്, അവരെ അയാൾക്ക് തന്നെ ജനിച്ചെന്നാണ് എനിക്ക് ഡൗട്ട്.